ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രിയങ്കാ ഗാന്ധിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് വിലക്കയറ്റത്തിനെതിരെ ഒപ്പം ഇഡിയുടെ നടപടികൾക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നത് പാർലമെന്റിലടക്കം ഈ വിഷയം ഉയർത്തി കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു ബൽറാം തുടങ്ങാട് വിശദാംശങ്ങൾ ഡൽഹിയിൽ ചേർന്നു ബൽറാം പ്രിയങ്കാ ഗാന്ധിയെ കസ്റ്റഡി എടുക്കുന്നു വിവരങ്ങൾ ബൽറാം കേൾക്കാമെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് വിലക്കയറ്റ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം രാഷ്ട്രപതി ഭവൻ മാർച്ചുണ്ടായിരുന്നു പാർലമെന്റിലും ഈ വിഷയത്തിൽ പ്രതിഷേധം നടന്നു പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ കസ്റ്റഡി എടുക്കുന്നു ഡൽഹി പോലീസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നേരത്തെ എ ഐ സി സി ആസ്ഥാനം വളഞ്ഞ് ഡൽഹി പോലീസ് നിരന്നിരുന്നു ഇപ്പോൾ അതിനുശേഷം കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രവർത്തകരുടെ പ്രതിഷേധം ആദ്യം അതിനുശേഷം കോൺഗ്രസ് എംപിമാർ അവിടേക്ക് എത്തി ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കാ ഗാന്ധിയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൽറാം തുടങ്ങാടി വിവരങ്ങൾ വായിച്ചു ബൽറാം ആസ്ഥാനത്ത് അടുത്ത സംഘർഷ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ തന്നെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് എ സി സി ആസ്ഥാനത്തിന്റെ ഗേറ്റുകൾ ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നേതാക്കളും പ്രവർത്തകരും എ സി പി ആസ്ഥാനത്ത് നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് ഇപ്പോൾ അല്പസമയം മുമ്പ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ മുന്നേറുന്നു എ സി പി ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ഇത് തടയുകയും ബാരിക്കേഡുകൾ മറികടന്ന പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയുമാണ് അതിനായി ബസ്സുകൾ ഏതാണ്ട് 14 ബസ്സുകൾ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഡൽഹി പോലീസ് പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ബസ്സുകളിലേക്ക് കയറ്റുകയാണ് വലിയ തോതിലുള്ള സംഘർഷ സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തെക്കാൾ കൂടുതൽ പേർ ഇന്നലെ രാത്രിയോടെ തന്നെ എ സി സി ആസ്ഥാനത്തെത്തി അവിടെയാണ് അവർ വിശ്രമിച്ചത് ഈ പ്രതിഷേധത്തിനായി കാത്തിരുന്നത് ഇപ്പോൾ നിരവധി പേർ അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു പോലീസ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് ആരംഭിച്ചത് എന്തായാലും ഇപ്പോഴും ഒട്ടേറെ പേർ ഇപ്പോഴും എ സി സി ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സംഘർഷ സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നീ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ ദേശവ്യാപകമായ പ്രക്ഷോഭം കശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ ബാരിക്കേഡുകൾ മറികടന്ന് ബാരിക്കേഡിന്റെ മുകളിലൂടെ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ നീങ്ങുന്നു ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് അംഗരക്ഷകരും പ്രിയങ്കാ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഇന്ന് ഡൽഹിയിൽ ഉയർത്തുന്നത് വിലക്കയറ്റം അതക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം രാഷ്ട്രപതി ഭവനിലേക്കാണ് മാർച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നിതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം അടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വലിയ പ്രതിഷേധം ഡൽഹിയിൽ തുടരുന്നു വിവരങ്ങളുമായി ബൽറാം തുടങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് ബൽറാമിലേക്ക് വീണ്ടും ബൽറാം ശക്തമായ പ്രതിഷേധം വലിയ സംഘർഷ രംഗങ്ങളാണ് ഈ എ ഐ സി സി ആസ്ഥാനത്തിന് പുറത്ത് ഉണ്ടായിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് ഈ മാർച്ച് ആരംഭിച്ച് എ സി സി ആസ്ഥാനത്തിന് പുറത്ത് തന്നെ എത്തിയതോടെ തന്നെ പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നേരത്തെ തന്നെ വലിയ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഈ പ്രതിഷേധ മാർച്ചിന് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ഒരുക്കിയിരുന്നു വലിയ തോതിൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും ഇവിടെ വിന്യസിച്ചിരുന്നു ഇപ്പോൾ എ സി സി ആസ്ഥാനത്തിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ഷേധിക്കുകയാണ് അവരെ പോലീസ് ബലം പ്രയോഗിക്കുന്നു വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അർദ്ധസൈനിക വിഭാഗങ്ങൾ ഡൽഹി പോലീസ് എന്നിവർ ചേർന്നാണ് ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ നീക്കുന്നത് വലിയ സംഘർഷ രംഗങ്ങൾ തന്നെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ എ സി സി ആസ്ഥാനത്തിന് പുറത്ത് ഉണ്ട് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം ഈ പ്രതിഷേധക്കാർ എ സി സി ആസ്ഥാനത്തിന് പുറത്തേക്ക് നീങ്ങിയത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇപ്പോഴും പ്രതിഷേധ രംഗങ്ങൾ എ സി സി ആസ്ഥാനത്തിന് പുറത്ത് നിലനിൽക്കുന്നു നിരവധി പ്രവർത്തകരെ ഇതിനകം തന്നെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു പോലീസ് നിരവധി ബസ്സുകൾ തയ്യാറാക്കി നിർത്തിയിരുന്നു അർദ്ധസൈനിക വിഭാഗങ്ങളെയും കൂടാതെ ദ്രുതകർമ്മ സേനയെയും ഡൽഹി പോലീസിന്റെ വിഭാഗങ്ങളെയും ഇവിടെ നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നു വലിയ പ്രതിഷേധം ഡൽഹിയിൽ നേരത്തെ കോൺഗ്രസ് എംപിമാരടക്കം കസ്റ്റഡി എടുത്തിരുന്നു കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം
വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് ഉയർത്തുന്നത്. വിലക്കയറ്റ വിഷയമടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പാർലമെന്റിലും ഇന്ന് ഇതേ വിഷയം ഉയർത്തി പ്രതിഷേധം നടന്നിരുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ഡൽഹിയുടെ തെരുവീഥികളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുന്നത്. എം പിമാർക്ക് നേരിട്ടെത്തി നേതൃത്വം നൽകുന്നു. പ്രിയങ്കാ ഗാന്ധി അടക്കം രാഹുൽ ഗാന്ധി അടക്കം ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു. ഡൽഹി പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു. ബൽറാം, ഇതിനോടകം ഈ നേതാക്കളെ മുഴുവൻ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് പ്രതിഷേധം നിലനിൽക്കുന്നത്? ബൽറാം, ഈ കോൺഗ്രസ് നേതൃത്വത്തെ മുഴുവൻ, നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. എവിടെയൊക്കെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു? ബൽറാം, രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാ നേതാക്കളും അറസ്റ്റ് വരിക്കാനുള്ള ആഹ്വാനം തന്നെയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ AICC ആസ്ഥാനത്തിന് പുറത്തും അറസ്റ്റ് വരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. AICC ആസ്ഥാനത്തിന് പുറത്ത് പി ചിദംബരം മുൻ ധന ആഭ്യന്തര മന്ത്രി, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മുഴുവൻ കോൺഗ്രസ് നേതാക്കളും അറസ്റ്റ് വരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കളെ ഓരോരുത്തരെയായി ഡൽഹി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. പാർലമെന്റിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. രാജ്യസഭ സമ്മേളിച്ചപ്പോൾ തന്നെ പിരിയേണ്ടി വന്നു. ലോക്സഭയിലും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തി. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് വിലക്കയറ്റ വിഷയത്തിൽ ഉയർത്തുന്നത്. അതേസമയം ഇത് ശ്രദ്ധ തിരിക്കാനുള്ള മാർഗമാണെന്നും എന്നാണ് BJP യുടെ ആരോപണം. ED അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കോൺഗ്രസ് നീക്കമെന്നുള്ള വാദം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ പ്രതിഷേധത്തിന്റെ പാതയിലാണ്. വിലക്കയറ്റം ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ളവരുടെ മാർച്ചുകൾ നടക്കുന്നു. നേതാക്കളെ മുഴുവൻ ഡൽഹി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാമിലേക്ക് വീണ്ടും. ബൽറാം, ഉന്മേഷ ശക്തമായ പ്രതിഷേധം തന്നെയാണ് AICC ആസ്ഥാനത്തിന് പുറത്ത് നടക്കുന്നത്. നിരവധി പ്രവർത്തകരെ, വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. നിരവധി ബസ്സുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു. എന്നാൽ ഒട്ടേറെ പേർ ഇപ്പോഴും AICC ആസ്ഥാനത്തിന് അകത്ത് പുറത്തേക്ക് ഇറങ്ങാനായി കാത്തു നിൽക്കുകയാണ്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെയാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ സംഘടനകളിൽ നിന്നുള്ള പ്രവർത്തകർ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം തന്നെ സമരത്തിന് തയ്യാറായി, അറസ്റ്റ് വരിക്കാൻ തയ്യാറായി AICC ആസ്ഥാനത്ത് എത്തിയത്. അവർ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി AICC ആസ്ഥാനത്ത് പുറത്തിറങ്ങി അക്ബർ റോഡിൽ വെച്ച് തന്നെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബലം പ്രയോഗിച്ച് തന്നെയാണ് പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും ദ്രുതകർമ്മ സേനയും അടക്കമുള്ള വിഭാഗങ്ങൾ ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നത്. വലിയ സംഘർഷ രംഗങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ AICC ആസ്ഥാനത്ത് നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നീ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് രാജ്യവ്യാപകമായി. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ തുടരുക. ഇപ്പോൾ നിതിൻ അമ്പുജം കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഏത് ഭാഗത്തായിട്ടാണുള്ളത്? എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? നിതിൻ, വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ഇപ്പോൾ ഡൽഹിയിൽ. നേരത്തെ നാഷണൽ ഹെറാൾഡിലെ ED ഇടപെടലുകൾ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. വിലക്കയറ്റ വിഷയം കൂടി കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ വിഷയത്തിലും വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നു. പാർലമെന്റിന് അകത്തും പുറത്തും ഒരുപോലെ തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യമെമ്പാടും കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ഡൽഹിയിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പാർലമെന്റിലെ പ്രതിഷേധങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തന്നെ പങ്കെടുത്തിരുന്നു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് MPമാർ ഇന്ന് പാർലമെന്റിൽ എത്തിയത്. രാജ്യസഭയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം നടന്നു. ചേർന്ന ഉടനെ തന്നെ രാജ്യസഭ പിരിയേണ്ടി വന്നു. ലോക്സഭയിലും പ്രതിഷേധങ്ങളുണ്ടായി. ഡൽഹിയിൽ വലിയ പ്രതിഷേധം. ഈ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും തന്നെ തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.